ഇന്നെനിക്ക് കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട്. എന്താ ഈ കരിമീൻ വെച്ചിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു ഫിഷ് കറി ഉണ്ടാക്കി കാണിക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു മാങ്ങ പച്ച മാങ്ങ എടുത്തു. ഇപ്പോൾ പച്ച മാങ്ങ ഉണ്ടല്ലോ, എന്താ ഒരു മാങ്ങ ഇവിടെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി രണ്ടെണ്ണം ചേർക്കുന്നത്, ഒരു മൂന്ന് പച്ചമുളക് ഇട്ട്, ഒരു സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു സ്പൂണ് അല്ലെങ്കിൽ മുക്കാൽ സ്പൂണ് മഞ്ഞൾ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർക്കാം. ഫിഷിൽ ഉപ്പിടുന്നുണ്ട്, കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം, ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ മാങ്ങയും തക്കാളിയും ഒക്കെ ഒന്ന് ഒരു മുക്കാൽ ഭാഗം വെന്ത് വരണം. നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഇത് ഒന്ന് വേവിച്ചെടുക്കാം. ഫസ്റ്റിൽ ഇതാണ് വേണ്ടത്, കുറച്ചുകൂടി വെള്ളം. മാങ്ങയും ആ തക്കാളിയും ഒക്കെ മൂടി നിൽക്കുന്ന തരത്തിലാണ് വെള്ളം വെച്ചിരുന്നത്. ഇതിൽ കുറച്ച് കറിവേപ്പില പൊടി ചേർക്കാം. എന്നാൽ മാങ്ങയും തക്കാളിയും ഒക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരട്ടെ. ഒരു ഹാഫ് പോർഷൻ ടൈം മതി വേവിക്കാം. ഫുള്ളായിട്ട് വെന്ത് എടുക്കണം. നമ്മൾ പിന്നെ വീണ്ടും തേങ്ങ അരച്ചതൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ വീണ്ടും വേവുമല്ലോ, അപ്പം അതിനനുസരിച്ച് വേവിച്ചാൽ മതി. എന്താ ഒരു വലിയ തേങ്ങയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് മല്ലി, കുറച്ച് മഞ്ഞൾ, കുറച്ച് മുളക് പൊടി ഇച്ചിരി ഇച്ചിരി ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ്, നമ്മൾ നേരത്തെ ഉപ്പിട്ടതാണ്, അത് നോക്കിയിട്ട് വേണം ചേർക്കണ്ടെങ്കിൽ അധികമാവാൻ പാടില്ല. കുറച്ച് ജീരകം, ചെറിയ ജീരകം കുറച്ച് ചേർക്കുന്നുണ്ട്. പെരിഞ്ചീരകം ഇഷ്ടമുള്ളവർ പെരിഞ്ചീരകം ചേർക്കാം. ഇത് ഞാൻ നന്നായിട്ട് അരച്ച് വരണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. എന്തായത് വെന്ത് വന്നിട്ടുണ്ടോ, നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി, ഇഞ്ചി ചതച്ചത്, ഒരിച്ചിരി വെളുത്തുള്ളിയുണ്ട്. നമുക്ക് അരച്ചത് കഴിഞ്ഞ ഇതൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ, തിളച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഇതിനുപ്പെല്ലാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ശരിയായ ഒറിജിനൽ ടേസ്റ്റ് മനസ്സിലാവും. ഇത് തിളക്കാം. ഈ തിളച്ചായിട്ട് നമുക്ക് തന്നെ മീൻ പീസൊക്കെ ഇട്ടെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഒന്നുകൂടി തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് കറിയിൽ ഈ സമയത്ത് നമുക്ക് നോക്കാമല്ലോ പാകത്തിനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മുളക് കുറവാണെങ്കിൽ, എരിവ് കുറവാണെങ്കിൽ കുറച്ച് മുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇച്ചിരി മുളക് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് തിളച്ച് ചേർത്ത് കറി തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം റെഡിയായിട്ടുണ്ട് കറി. എല്ലാ ചേരുവകളൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് ലാസ്റ്റിൽ. ഇതാ കുറച്ച് ജീരകപ്പൊടി കുമ്മൻ ചേർത്ത് കുറച്ച് ചേർക്കുന്നുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ കരിമീൻ മാങ്ങയും തക്കാളിയും തേങ്ങയും കൂടി അരച്ച് ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ കറി റെഡിയായിരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
വെജാണിത്. ഒരു കരിമീൻ കറിയും കരിമീൻ ഫ്രൈയും ചെറിയൊരു വറവും ഒരു മാങ്ങാ പച്ചടി, ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത് കഴിക്കാൻ പോവുകയാണ്. അതിനു മുന്നേ ഒന്നുകൂടി പറയാം, എല്ലാവർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കണം. പിന്നെ ഇനിയും വീണ്ടും പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.